ക്രൈം എന്താണ്? ക്രൈം എന്ന് പറയുന്നത് കമ്മിറ്റ് ചെയ്യണം, ഒരു ആക്ട് ഉണ്ടാവണം, അവിടെ അത് കമ്മിറ്റ് ചെയ്യണം, ഒമിറ്റ് ചെയ്യണം. ഇങ്ങനെയായിട്ടുണ്ടെങ്കിൽ ആ ഒരു ആക്ട് ഉണ്ടായി, അത് സംഭവിച്ചു കഴിഞ്ഞു. അത് സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ട് അത് ആരുടെയെങ്കിലും ഒരു പ്രൈവസീനെ ഹിറ്റ് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ജീവിതത്തിന് തടസ്സമായിട്ട് വരുവാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രൈം എന്നുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു ക്രൈം നടന്നു. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരൻ, നമ്മളുടെ മനസ്സിൽ 100 എന്ന് പറയുന്ന ഒരു എമർജൻസി നമ്പർ പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് എന്താ? പോലീസ് സ്റ്റേഷൻ. പരാതി കൊടുക്കുന്നു. അവിടെ ഫസ്റ്റ് ടു ഹിയർ എന്ന് പറയുന്ന ഒരു ഓഫീസർ ഉണ്ടാവും റിസപ്ഷനിൽ. അവർ നേരെ ഇത് ആരെ എടുത്തേക്കാണ്, അപ്പം അവർ നോക്കും പരാതി. പരാതി നോക്കിയിട്ട് അതിൽ എന്തൊക്കെയുണ്ട്? ഗാർഹിക പീഡനമുണ്ട്. അപ്പം ഗാർഹിക പീഡനം ആയതുകൊണ്ട് തന്നെ ഒരു SI CI ലെവലിലേക്ക്, DYSP ലെവലിലേക്ക് പോകണമെങ്കിൽ അതിനും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടോ നോക്കും. അങ്ങനെ ആ ഏത് ഉദ്യോഗസ്ഥൻ്റെ കയ്യിലേക്കാണോ ഈ ഒരു പരാതി പോകേണ്ടത് എന്നുള്ളതുപോലെ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് വിടും. പന്തീരങ്കാവിൽ ഇത് CI റാങ്കിലേക്കായിരുന്നു പോകേണ്ടത്. അപ്പം CI ആയിരുന്നു അവിടുത്തെ മേലുദ്യോഗസ്ഥൻ, അങ്ങോട്ടാണ് വിട്ടത്. അങ്ങനെ CI ഇതിലേക്ക് വരികയും അവിടെ കുട്ടിയെ കേൾക്കുന്നു. കുട്ടി ഡീറ്റെയിലിംഗ് പറയുന്നുണ്ട്, കുട്ടിയുടെ വീട്ടുകാർ ഡീറ്റെയിലിംഗ് ചെയ്യുന്നുണ്ട്. ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് മുതൽ ഇലാബറേറ്റഡ് ഡീറ്റെയിൽ, അതായത് ചാർജർ ചുറ്റി എന്നും പറഞ്ഞിട്ട് ഇവിടെ മുറിവുണ്ടായി, അവിടെ മുറിവുണ്ടായെന്ന് വരെയുള്ള ഡീറ്റെയിലിംഗിലേക്ക് ആ കുട്ടി കടന്നു പോകുന്നുണ്ട്. എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും ഇൻസ്ട്രക്റ്റഡ് ആണ്, ഗാർഹിക പീഡനം വന്നിട്ടുണ്ടെങ്കിൽ അത് നേരെ ഫാമിലി കൗൺസിലിംഗിലേക്ക് പോകണം. അവിടുന്ന് അതിലും മുകളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം മെഡിക്കലിലേക്ക് പോകണം. അതിലും മുകളിലേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരനായതുകൊണ്ട് ഈ പറയുന്ന പോലെ ഡീറ്റെയിൽ ചെയ്തിട്ട് പറയുവാണ്. അപ്പോൾ അതിന് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ റേപ്പുണ്ട്, മെരിറ്റൽ റേപ്പ് വരുന്നുണ്ടല്ലോ. മെരിറ്റൽ റേപ്പാണ് ഗാർഹിക പീഡനത്തിനേക്കാളും മുകളിൽ നിൽക്കുന്നത്. അപ്പം അത്രയും തീവ്രത ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസർ ഉള്ളിക്കണം. അങ്ങനെ ഉണ്ടോയെന്നൊക്കെ ഇങ്ങനെ പരിശോധിച്ചുകൊണ്ടിരിക്കെ കോംപ്രമൈസ് ആയി പോയിക്കോളും, ചെറിയൊരു കാര്യമല്ലേ ഉള്ളൂ എന്ന് ആ പരാതി, ആ കൊണ്ടുപോകുന്ന പരാതി ഉദ്യോഗസ്ഥൻ വായിച്ചപ്പോൾ അയാളാണ് അയാൾക്കാണ് തോന്നേണ്ടത് ഇതിൽ ഇത്രയും ഗ്രീവിയസ് ആയിട്ടുണ്ട് എന്നുള്ളത്. അയാൾക്ക് തോന്നുകയാണ് അതിൽ പരാതി ഓക്കെ ഇത് കോംപ്രമൈസ് ആയി പോകുന്നതേ ഉള്ളൂ എന്നുള്ളത് തോന്നി. ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിലുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട്, അതായത് പോലീസിനുണ്ടാവുമല്ലോ ഇൻറ്റേണൽ അന്വേഷണങ്ങളൊക്കെ നടത്തണം, അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതാക്കണം. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പരാതി വാങ്ങിച്ചു വെക്കുന്നതോടുകൂടി, വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞ് രജിസ്റ്റർ എൻട്രി ചെയ്യുന്ന ആ സമയം മുതൽ അവർക്ക് പ്രൊസീജിയറാണ് അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഇൻറ്റേണലായിട്ട് അവർ അന്വേഷിക്കാനുള്ള 2 ദിവസം എടുക്കുന്നു. അതിൻ്റെ ഉള്ളിൽ CI കയ്യിൽ നിൽക്കാത്ത ഒരു കാര്യത്തിലേക്കൊക്കെ വരികയും അദ്ദേഹം ഈ ഒരു FIR ഇട്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, ഇൻറ്റേണൽ ഈ പറയുന്ന പോലെ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എത്ര ദിവസം കൊണ്ട് ആ അന്വേഷണം തീരണം എന്നുള്ളത് ആ അവിടുത്തെ സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ് ആണല്ലോ തീരുമാനിക്കുന്നത്. അവിടെ ഈ സർക്കംസ്റ്റാൻസസിൽ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ചെറിയ കോംപ്രമൈസിന് ചാൻസസ് ഉണ്ടാവാം. ആ ചാൻസസ് ഒരു 2 ദിവസം ആ ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ്. അന്നേരം തന്നെ എടുത്തിട്ട് FIR ഇടണമെങ്കിൽ അതിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ, ഇന്ന ഇന്ന പ്രൊസീജിയറിലൂടെ പോകണം. അതായത് നമ്മളിപ്പം ചെന്നു, നമ്മളെ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ മുറിവാണെന്ന് വിചാരിക്കുക. അപ്പം തന്നെ നമ്മൾ പോയിട്ട് ഇത്രയും മുറിവിൻ്റെ ഉള്ളിൽ നിന്ന് ബ്ലീഡൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോയിട്ട് അഡ്മിറ്റ് ആകും, മെഡിക്കൽ ലീഗൽ ക്ലെയിം ആയിട്ട് മാറും. അത് 24 മണിക്കൂറിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് MLC ആയിട്ട് വരികയും അത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് തന്നെ വരികയും അവിടുന്ന് അത് പ്രൊസീജിയർ ചെയ്തിട്ട് അത് കോടതിയിലേക്ക് കേസായിട്ട് വരികയും ചെയ്യുന്ന കാര്യം നമുക്കറിയാം. ചില കേസുകളിൽ നമ്മൾ ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്, ഹോസ്പിറ്റലിൽ പോകുന്നതിനേക്കാളും വളരെ പെട്ടെന്ന്. അതേപോലെയുള്ള ഒരു കേസാണ് പന്തീരാങ്കാവിൽ സംഭവിച്ചത്. അവിടെ ചെല്ലുന്നു, പക്ഷേ ആ കുട്ടി പറയുന്ന ഡീറ്റെയിലിംഗിൽ ചാർജർ കഴുത്ത് ചുറ്റി എന്ന് പറയുന്നിടത്ത് മുതൽ അവിടെ വരുന്നത് മെരിറ്റൽ റേപ്പിൻ്റെയോ അല്ലെങ്കിൽ ഗ്രീവിയസ് ഹേർട്ടിൻ്റെയോ സെക്ഷൻസാണ് വരേണ്ടിയിരുന്നത്. ആ ഒരു അവിടെ തീരുമാനം എടുക്കാൻ പതറിയതിലാണ് CI സസ്പെൻഷൻ കിട്ടിയത്. ഓക്കെ, ഗ്രീവിയസ് ഹേർട്ടിൻ്റെ സെക്ഷനിലോട്ട് വരുന്ന ഒരു കാര്യം വരുമ്പോഴത്തേനും മെഡിക്കൽ ഓഫീസറെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ടി ഇരുന്നു. മീൻസ് അവിടെ ഡിസിഷൻ മേക്കിങ്ങിൽ മെഡിക്കൽ ഓഫീസറെ ഇൻക്ലൂഡിങ് ചെയ്യിപ്പിക്കണം എന്നുള്ളത് CI തീരുമാനിക്കേണ്ടിയിരുന്നു. അങ്ങനെ മെഡിക്കൽ ഓഫീസറെ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചാൽ അവരാണ് പിന്നെ എന്ത് പരിശോധിക്കേണ്ടത്, ഈ കുട്ടിക്ക് ഇങ്ങനെയൊക്കെ മുറിവുകളുണ്ടോ, ആ മുറിവുകൾ എത്രത്തോളം പഴക്കമുള്ളതാണ്, എത്രത്തോളം വിസിബിലിറ്റി ഉണ്ട്, എത്രത്തോളം ആഴമേറിയതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ ഓഫീസറാണ്
തീരുമാനിക്കേണ്ടത്. അപ്പം എല്ലാ പോലീസ് സ്റ്റേഷൻ്റെ കീഴിലും മെഡിക്കൽ ഓഫീസേഴ്സ് ഉണ്ട്. അപ്പം അതിലേക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാമായിരുന്ന ഒരു ഇഷ്യൂ, അത് സജസ്റ്റ് ചെയ്യാതിരിക്കുകയും അദ്ദേഹം അത് 2 ദിവസത്തെ കോംപ്രമൈസ് ആവുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ട് 2 ദിവസത്തേക്ക് മാറ്റി വെച്ചതായിട്ടാണ് കാണുന്നത്. ആ രീതിയിലേക്ക് ഉദ്യോഗസ്ഥർ പോവാതെ ഇത്തരം കേസുകൾ, വിമൻ എംപവർമെൻറ്റ് ലോ ലീഗൽ സിസ്റ്റത്തിൻ്റെ കീഴിൽ വരുന്ന എല്ലാ കേസുകളിലും ഈ ബാക്കി അബ്ഡക്ഷൻസ്, അതായത് ലീഗൽ അബ്ഡക്ഷൻസും പ്രൊസീജിയറൽ അബ്ഡക്ഷൻസും ആയിട്ടുള്ള ഓഫീസേഴ്സിനെ പുറത്തുനിന്ന് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ കാര്യങ്ങൾ തീരുമാനിക്കണമെന്ന് ആണ് എനിക്കുള്ള സജഷൻ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 498A ഗാർഹിക പീഡനത്തിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു കേസാണെങ്കിൽ അതിൽ ഒരു ഫാമിലി കൗൺസിലർ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുക. ആ ഫാമിലി കൗൺസിലറിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ആ ഫാമിലി കൗൺസിലറിന് കൃത്യമായിട്ട് അവർ പഠിക്കുന്ന എഡ്യൂക്കേറ്റഡ് ആണ്, കാര്യങ്ങളാണ് അവരതിലൂടെ ഗോ ത്രൂ ചെയ്ത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് ആ ഒരു പോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഫാമിലി കൗൺസിലിങ്ങിൻ്റെ ഒരു പ്രൊസീജിയറിലേക്ക് വരുമ്പോൾ അവർ കൗൺസിലിംഗ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലാക്കിപ്പിച്ച് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കോംപ്രമൈസിലേക്ക് പോകും. ഇവിടെ രണ്ടാമതായിട്ട് ഒരു ഫാമിലി കൗൺസിലറെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാമായിരുന്നു എന്നുള്ള ഒരു ചാൻസും കൂടിയുണ്ട്. അപ്പം അവർ വിശദമായിട്ട് ചോദിച്ച ഒരു റിപ്പോർട്ട് എഴുതി, ആ റിപ്പോർട്ട് പ്രകാരം അന്ന് തന്നെ അവർക്ക് FIR ഇടാവുന്നതുമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അബ്ഡക്ഷൻ, ഈ കേസിൽ ഒരു പുതിയ അബ്ഡക്ഷൻ വന്നതായിട്ട് നിങ്ങൾക്കറിയാമല്ലോ, യൂട്യൂബിൽ ആ കുട്ടി വന്നിട്ട് പറയുവാണ് എന്നെ അടിച്ചു എന്നുള്ളത് കറക്റ്റാണ്. അതുപോലെ നിങ്ങൾക്കറിയാം ഈ രാഹുൽ എന്ന് പറഞ്ഞ ആൾ തന്നെ സമ്മതിച്ചിട്ടുള്ള കാര്യമാണ് അടിച്ചിരുന്നു എന്നുള്ള കാര്യം. സോ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞതെല്ലാം ഞാനിപ്പോൾ മാറ്റി പറയുന്നു എന്നും പറഞ്ഞിട്ട് ആ കുട്ടി വന്നിട്ടുണ്ട്. അവിടെ സംഭവിക്കുന്നത് ഒരു സംശയം, ഒരു ലീഗൽ സിസ്റ്റത്തിലേക്ക് ഒരു സംശയം ചെലുത്തുന്ന, അതായത് FIR ഇടേണ്ടതെങ്ങനെ എന്നുള്ള ഒരു പ്രൊസീജിയറിൽ പെട്ടെന്നൊരു അബ്ഡക്ഷൻ വരാവുന്ന തരത്തിലേക്ക് ആ പ്രൊസീജിയറിനെ മാറ്റാവുന്ന ഒരു രീതിയാണ് ഇപ്പം മീൻസ് അടുത്തതായിട്ടുണ്ടാവുക. കാരണം അപ്പോഴത്തേനും വൈകിപ്പോകുന്ന ഒരു സിസ്റ്റം വീണ്ടും വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൺഫ്യൂഷൻ ചെയ്യിപ്പിച്ച വൈകിപ്പോകുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മിസ്യൂസ് ചെയ്യപ്പെടാതെ സിസ്റ്റത്തിനെ കാക്കുക എന്നുള്ളത് ഓരോരോ പൗരൻ്റെയും ഉത്തരവാദിത്വപ്പെടുന്നതാണ്. ഇപ്പം ലോനെ മിസ്യൂസ് ചെയ്തതാണോ എന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുമ്പോൾ വീണ്ടും അതിലേക്കുള്ള പ്രൊസീജിയേഴ്സ് ഡിലേ ആയിട്ട് വരികയാണ് ചെയ്യുക. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അവിടെ സംഭവിക്കുന്ന അതിജീവിതയ്ക്ക് വേണ്ടിയുള്ള റീഹാബിലിറ്റേഷൻ ഇവിടെ സോഷ്യൽ സർക്കംസ്റ്റാൻസസ് ചാൻസസ് ഇല്ലാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിജീവിതയെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ സൊസൈറ്റി ചെയ്യുകയോ കൂടി ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു പരാതി കൊടുത്തു, ഇത്രയും കാര്യങ്ങളായി, ആ കുട്ടി നേരെ ഒരു ഓട്ടോയിൽ കയറുന്നു, അവിടെ ആ ഓട്ടോക്കാരൻ മുതൽ ഈ കുട്ടീനെ എങ്ങനെയാണ് കാണുന്നത്? ഓ, ഇവർ മെരിറ്റൽ റേപ്പ് ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രീവിയസ് ആയിട്ട് ഹേർട്ട് ചെയ്തു ഭർത്താവിനാൽ. ഇതാണ് അവിടെ അയാൾ മുതൽ കണ്ടു തുടങ്ങുന്നത്, ഇരയായിട്ടാണ് കുട്ടിയെ, ഇരയായിട്ട് കണ്ടു തുടങ്ങുന്ന ആ സമയം മുതൽ സിംപത്തറ്റിക് ആയിട്ട് ഉള്ള ഒരു അപ്രോച്ച് സമൂഹം കൊടുക്കുകയാണ് ആ കുട്ടിക്ക്. ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി അതിൽ നിന്ന് ഈ പറയുന്ന ഇഷ്യൂ ഒന്ന് പുറത്തെത്തുമല്ല ചെയ്യുന്നത്, വീണ്ടും വീണ്ടും ഇഷ്യൂവിലേക്ക്, മാനസികമായ പ്രശ്നങ്ങളിലേക്കും ട്രോമകളിലേക്കും അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഫ്രീഡം ഓഫ് വിസ്ഡം, അല്ലെങ്കിൽ ഒരു ഫ്രീഡം ഓഫ് തോട്ട്, അങ്ങനെ ഒരു സാധനം അല്ലെ പ്രൊസീജിയർ, അതൊന്നും വരെയല്ല ചെയ്യുന്നത്. അപ്പം അത് എത്രയും പെട്ടെന്ന് ഈ ഒരു ഊരാ കൊടുക്കുന്നു, പെട്ടെന്നൊന്ന് പുറത്ത് ഇറങ്ങണം എന്ന് വിചാരിക്കുന്നിടത്ത് പാരൻസും ഈ പറയുന്ന പോലെ മാനസികാവസ്ഥയിൽ കൂടെ കടന്നു പോകും. ഇവർക്ക് ഇവരിൽ ആരിലും കുട്ടിക്ക് റീഹാബിലിറ്റേഷൻ സംഭവിക്കുന്നില്ല, ആർക്കും അത് കൊടുക്കാനും പറ്റുന്നില്ല. അവിടെയാണ് കുട്ടി പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്ത് കിടക്കാം എന്നുള്ള രീതിയിലേക്ക് വരികയും കോംപ്രമൈസിന് കാര്യങ്ങളിലേക്ക്, കാരണം എൻ്റെ ജീവിതമാണല്ലോ നശിക്കുന്നത്, ഈ പ്രൊസീജിയറിലൂടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-7 വർഷങ്ങൾ കഴിയുമ്പോഴാണ് ഞാൻ ഇതിൽ നിന്നൊക്കെ പുറത്ത് വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആയിരിക്കാം മേ ബി ഈ പറയുന്ന പോലെ ആ കുട്ടി വന്നിട്ടുണ്ടാവുക. പക്ഷെ അതുകൊണ്ട് മറ്റുള്ള ഇതുപോലുള്ള കേസുകളിലേക്ക് അതിൻ്റെ പ്രഭാവം വരാനും അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഡിലേ ചെയ്യാനും സോഷ്യൽ സർക്കംസ്റ്റാൻസസിലേക്ക് ഉള്ള ഈ ഡിലേ, റീഹാബിലിറ്റ് ചെയ്യാത്ത ഈ ഡിലേ കാരണം മറ്റു കേസസിലേക്ക് അതിൻ്റെ പ്രഭാവം വരാനും ചാൻസസ് ഉണ്ട്. സോ പ്രൊസീജിയറൽ അബ്ഡക്ഷൻസ് അത് എല്ലാവരുടെയും, സിറ്റിസൺ മുതൽ ഗവൺമെൻറ്റിൻ്റെ മുതൽ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തത്തിലേക്ക് വരുന്നതാണ്. ആ ഉത്തരവാദിത്തം നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്ത് തീർക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ കുറേയൊക്കെ അടുത്ത കേസുകളിലേക്ക് ഇതിൻ്റെ പ്രഭാവം വരാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. ഇനിയുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഈ ഒരു തുറന്നു പറച്ചിലോട് കൂടിയിട്ട് ഈ കേസ് കഴിയുന്നുണ്ടോ എന്നുള്ളത്, ഇല്ല ഈ കേസ് കഴിയല്ല. ഈ കേസ് FIR ആയതോടുകൂടിയിട്ട് അത് സ്റ്റേറ്റ് ഏറ്റെടുക്കുകയും സ്റ്റേറ്റ്
അതിജീവനത്തിന് വേണ്ടിയിട്ട്, അതായത് ഈ വിമൻ എംപവർമെൻറ്റ് ലീഗൽ സിസ്റ്റത്തിലേക്ക്, അതായത് എംപവർമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഇവരുടെ അതിജീവനത്തിലേക്ക് ഈ ഒരു കാര്യത്തിലേക്ക് സ്റ്റേറ്റ് ഉൾക്കൊള്ളുകയാണ്. അത് സ്റ്റേറ്റിൻ്റെ പ്രശ്നമായിട്ട് മാറുകയാണ്. അപ്പം കോംപ്രമൈസ് വരുവാണെങ്കിൽ ഈ FIR ക്വാഷ് ചെയ്യപ്പെടേണ്ടതാണ്. അത് ഹൈക്കോടതിയിലാണ് ക്വാഷ് ചെയ്യപ്പെടുക. ആ ഒരു ക്വാഷ് ചെയ്യപ്പെടാനും ലീഗൽ നിയമത്തിൻ്റെ ഇതായിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതിൽ ഒന്നാണ് കോംപ്രമൈസ് ഡീഡ് എന്ന് പറയുന്നത്. അതിലേക്കൊക്കെ കടക്കേണ്ടി വരും കുറച്ച്. അങ്ങനെയൊക്കെയുള്ളൂ. ഇതിൽ നിന്ന് ആ ഒരു കോംപ്രമൈസ് ഡീഡ് വരുവാണെങ്കിൽ തന്നെ ഈ പറയുന്ന ഉദ്യോഗസ്ഥനും ഭാവിയിൽ അദ്ദേഹത്തിനും ജോലി തിരിച്ചു കിട്ടാനും കാര്യങ്ങൾക്കുള്ള ചാൻസസ് ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.